ബാഗ് ബാഗ് പോക്കറ്റ് കളഞ്ഞ കളർ, പക്ഷെ ബ്ലാക്ക് ആണോ? ബ്ലാക്ക് പർച്ചേസിലെ തിരക്കുകളും പെരുന്നാൾ തിരക്കുകളും തുടങ്ങിയിട്ട് കുറേ ദിവസങ്ങളായിട്ടോ. അപ്പൊ ഇന്നലെ ഞങ്ങള് ബത്തേരി സ്റ്റുഡിയോയില് പോയിരുന്നു. അപ്പൊ ഇവര് പർച്ചേസ് കഴിഞ്ഞതാട്ടോ. എന്നാലും ഇവര് ഞങ്ങളെ പുറകില് കൂടി ഞങ്ങളെ പോക്കറ്റ് കാലിയാക്കി. അങ്ങനെ പാൻറ് ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടിട്ട് വീണ്ടും പോവുകയാണ് കേട്ടോ ബത്തേരി. സത്യത്തിൽ പെരുന്നാളിന്റെ എടുത്ത ഡ്രസ്സുകളൊക്കെ കാണിച്ചിരുന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നുണ്ട്, പക്ഷെ ഒന്നിനും ടൈം ഇല്ലാത്തൊരവസ്ഥയാണ്. വീഡിയോ തന്നെ റെഗുലർ ആയിട്ട് ഇടാനൊന്നും പറ്റുന്നില്ല. അങ്ങനെ തിരക്കുകൾ പെരുന്നാൾ തിരക്കും ഒക്കെ കഴിഞ്ഞിട്ട് റെഗുലറായിട്ട് വീഡിയോ ഇടാം. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ വീണ്ടും കൽപ്പിക്കാൻ സമയക്കുറവ് മൂലം സമയമില്ല, അതാണ് ഡ്രസ് എടുക്കണം, സാധനങ്ങൾ വാങ്ങണം, ജാം ജാമോ നെക്സ്റ്റ് എവിടെയെങ്കിലും പോയി സാധനങ്ങൾ വാങ്ങണം. അപ്പൊ അന്ന് ബത്തേരി പോവാനായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോ അതൊക്കെ മാറ്റി, കാരണം
ഞങ്ങൾ ഇറങ്ങാൻ തന്നെ വൈകിയതുകൊണ്ട് പിന്നെ ബത്തേരി പോയി കഴിഞ്ഞാൽ ഒരുപാട് ടൈമാവും തിരിച്ചെത്താൻ വേണ്ടി, സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ കൽപ്പറ്റ തന്നെ പോയി ഹോട്ടലിൽ കയറി നോമ്പ് തുറന്നു, പിന്നെ സാധനങ്ങൾ വാങ്ങി തിരിച്ച് വീട്ടിലെത്തുമ്പോൾ തന്നെ 11 മണിയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അഡ്വാൻസായിട്ട് പെരുന്നാളിലേക്കുള്ള പ്രീ പ്രിപ്പറേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. പിന്നെ പെരുന്നാളിൻ്റെ അന്ന് ഞാൻ ഉണ്ടാക്കിയ സാധനങ്ങൾ അതിൻ്റെ വീഡിയോ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ, അപ്പോൾ എല്ലാവരും കാണണേ. അപ്പോൾ ഇവിടുത്തെ ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റി ഫുഡാണ് കേട്ടോ. നല്ല പാൽക്കപ്പ, പിന്നെന്താ ഒരു വെറൈറ്റി പേരുള്ളൊരു മന്തി ഒക്കെ അവിടെ പുറത്ത് ബോർഡിൽ എഴുതി വെച്ചിട്ടുള്ളതാണ്. ഇപ്പം ഞങ്ങളതൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, ഞങ്ങൾ ജസ്റ്റ് ഫ്രൈഡ് റൈസും പിന്നെ അവിടുത്തെ സ്പെഷ്യൽ കബാബ് റോളുണ്ട്, അപ്പോൾ അത് മാത്രമേ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ എൻ്റെ താത്ത അളിയനൊക്കെ സ്ഥിരം അവിടെ പോകുന്നത്, അപ്പോൾ അവർ അവിടുത്തെ പല ഐറ്റംസും ട്രൈ ചെയ്തിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ കേട്ടു. അപ്പോൾ ഞങ്ങൾ എന്തായാലും അത് തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇൻഷാല്ലാ വീണ്ടും അവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മഷാനി അൽഫാം ഉണ്ട്, പാൽക്കപ്പ, പാൽക്കപ്പ ബീഫ് റോസ്, ഗാലക്സി ഫലൂദ, ഐസ്ക്രീം ബീഫ് വന്നതേ ഓർമ്മയുള്ളൂ, വീഡിയോ എടുക്കാനുള്ള ചാൻസ് കൊടുത്തില്ല. വീഡിയോ എടുക്കാൻ മറന്നുപോയി, നല്ല പ്ലേറ്റിംഗ് ഒക്കെ നല്ല എന്താ പറയുക, ഇവിടുത്തെ ബിഹേവിങ് അടിപൊളി, കഴിച്ച ഭക്ഷണം അടിപൊളി. ഇനി അടുത്ത വെറൈറ്റിക്ക് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. അയ്യോ
അപ്പം നെസ്റ്റ് വന്ന സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ വന്നത് നെച്ചനു ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം നെച്ചനു പ്രാവശ്യം ജുബ്ബ മതി എന്നുള്ള തീരുമാനത്തിലാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നല്ല അടിപൊളി ജുബ്ബേൻ്റെ ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നത്. ഗീതാസിൻ്റെ പുതിയ ഒരു ടെക്സ്റ്റൈൽസാണ് ഗീതാസ് വെഡ്ഡിങ് സെൻറ്റർ. അപ്പോൾ അവിടെ വന്ന് കഴിഞ്ഞപ്പോൾ വേറെ മറ്റുള്ളൊരു ഷോപ്പിൽ പോകത്ത് കാണാത്ത അത്രയും ജുബ്ബേൻ്റെ വെറൈറ്റി കളക്ഷനാണ് ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റി. ആ കണ്ട ഒരു ബ്ലാക്കാണ് ചുരുത്തുണ്ടായിരുന്നത് കേട്ടോ. സൈസ് ചെറുത പൊട്ട് വലുതുണ്ടേ? പൊട്ട് വലുതാണെങ്കിൽ പൊട്ട് വലുത് എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി. ഇപ്പോൾ 11 മണിയായിട്ടോ നൈറ്റ്, പെരുന്നാളിൻ്റെ തലേദിവസം. അപ്പം ഞാൻ പിറ്റേന്നത്തേക്ക് വേണ്ടിയിട്ട് ചെയ്ത പ്രീ പ്രിപ്പറേഷനൊക്കെ കാണിച്ചതാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ രാവിലത്തേക്കുള്ള ഫ്രൈഡ് റൈസിനുള്ള റൈസ് കുക്ക് ചെയ്ത് വെച്ചു, നെയ്യപ്പം ഉണ്ടാക്കി വെച്ചു, പിന്നെന്താ പിന്നെ കുറച്ച് രാവിലെ ജ്യൂസ് അടിക്കാൻ വേണ്ടിയുള്ള മാങ്ങയൊക്കെ തോല് കളഞ്ഞിട്ട് കഷ്ണമാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഒരു ജ്യൂസ് അടിച്ചൊക്കെ കുടിച്ചു കേട്ടോ. ഇത് പുഡിംഗ് ഉണ്ടാക്കാനുള്ള പാലും ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. ബാക്കി കാര്യങ്ങളൊന്നും അതിൽ എടുക്കാൻ വേണ്ടി പറ്റിയില്ല. ഇനി ചിക്കൻ ഫ്രൈഡ് റൈസ് വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് നല്ല റെഡി ആക്കിയിട്ട് വെച്ചു. ക്യാരറ്റും എന്താ ബീൻസ്, ഉള്ളി, സ്പ്രിംഗ് ഓണിയൻ, വെളുത്തുള്ളി ഒക്കെ റെഡി ആക്കി വെച്ചു. ഇത് ചിക്കനാണ് കേട്ടോ, ഫ്രൈഡ് റൈസിനായിട്ടുള്ള ചിക്കനാണ് ഞാൻ ആക്കി വെച്ചാൽ. പിന്നെ രാവിലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് കഷ്ണം ആക്കിയിട്ടിട്ടാൽ മതിയല്ലോ. അപ്പോൾ മാക്സിമം എല്ലാ പരിപാടിയും തീർന്നു, രാവിലത്തേക്കുള്ള പണി കുറച്ചേക്കാന്നുള്ളൊരു ഉദ്ദേശമായിരുന്നു. അപ്പോൾ അത് ചെയ്തു. പിന്നെ എന്താ, നമ്മൾ വിത്തറ് കൊടുക്കുന്ന അരിയും കൂടെ സെറ്റാക്കി വെച്ചിട്ടാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ കിടന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞ് മൈലാഞ്ചി ഇടാണ്ടായിരുന്നു. അപ്പോൾ ആ സമയം കൊണ്ട് അമ്പിളിക്കുട്ടിക്ക് സിനിമ ഇട്ട് കൊടുത്തിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഒന്ന് ഒപ്പിച്ച് ഉറക്കം വന്ന് അങ്ങനെ തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഇത് പിറ്റത്ത് രാവിലെ ദിവസം കേട്ടോ. ആ മുറ്റൊക്കെ ഒന്ന് ഫുൾ അടിച്ച് കഴുകി ചെടിയൊക്കെ ഒന്ന് നനച്ചു. ഉച്ച പള്ളിയിൽ പോകാൻ സമയമാകുമ്പോഴേക്കും ഞാൻ ആ പുറത്തുള്ള പണികളൊക്കെ തീർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്റെ പ്രിയപ്പെട്ട എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഇത് പറഞ്ഞ് എന്റെയും എന്റെ കുടുംബത്തിന്റെയും അപ്പം നെച്ച് പള്ളിയിൽ പോയ ഉടനെ പിന്നെ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളിലേക്കൊക്കെ കടന്നു കേട്ടോ. ഫസ്റ്റിനെ ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് എളുപ്പമായിരുന്നു കേട്ടോ. ഈ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെച്ചുകൊണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ എളുപ്പമായിരുന്നു. അത് എല്ലാവർക്കും അറിയുമല്ലോ, സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുക. അതിലേക്ക് ആദ്യം തന്നെ വെളുത്തുള്ളി ഇട്ട് വെജിറ്റബിൾസ് എല്ലാം ഒരുമിച്ച് അങ്ങ് ഇട്ടാൽ മതി കേട്ടോ. ഓരോന്നോരോന്നും ഇടാൻ നിൽക്കേണ്ട സമയമില്ലെങ്കിൽ ഇപ്പോൾ അറിയാമല്ലോ ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ എന്തൊക്കെയാണ് ഞാൻ ഇട്ടത്. ക്യാരറ്റ്, ബീൻസ്, പിന്നെന്താ ക്യാപ്സിക്കം, ക്യാബേജ്,
ഉള്ളി, കുറച്ച് ഗ്രീൻ പീസും കൂടെ ഇതെല്ലാം കൂടെ ഇട്ട് വഴറ്റി, കുരുമുളക്, സോയാ സോസ്, ടൊമാറ്റോ സോസ് ഇട്ടിട്ട് റൈസും കൂടെ ഇട്ട്, പിന്നെ അതിലേക്ക് ചിക്കൻ നമ്മൾ ഉണ്ടാക്കി വെച്ച ചിക്കനും കൂടെ ഒന്ന് പിച്ചി അതിലേക്കിട്ട്, എഗ്ഗ് ഒരു നാല് മുട്ട എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, അതൊന്ന് പെപ്പറും ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് അങ്ങനെ ചിക്കി പൊരിച്ചെടുക്കൂലേ അങ്ങനെ ഇട്ട് അതും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ഇട്ട് നല്ല ഹൈ ഫ്ലെയിം, ശ്രദ്ധിക്കേണ്ട കാര്യം ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന റൈസ് കുക്ക് ചെയ്യുന്ന കാര്യം, പിന്നെ എന്താ ഇത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പെട്ടെന്ന് തന്നെ ഫുൾ പണിയും തീർക്കാന്നുള്ളത് കേട്ടോ. അങ്ങനെ കുറച്ച് വെച്ചിട്ട് സ്ലോ കുക്ക് ചെയ്തെടുക്കേണ്ട ഒരു കാര്യമല്ല ഫ്രൈഡ് റൈസ്. അപ്പോൾ ബാക്കിയെല്ലാം ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ, ഞാൻ കൂടുതൽ പറയുന്നില്ല, എല്ലാം വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഓരോ കാര്യവും. ആദ്യം ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി, ബീഫ് ഫ്രൈ ചെയ്തു, ചിക്കൻ ചില്ലി ഉണ്ടാക്കി, ഇത്രയും കാര്യങ്ങൾ ഞാൻ ചെയ്തു കേട്ടോ. അപ്പോൾ നല്ല ഓരോന്ന് വീഡിയോയിൽ കാണിക്കാം. റൈസ് നല്ല വേവിച്ച് ചെയ്യാന് ഞാൻ ഈ റൈസ് എടുത്തിട്ടില്ല, ആദ്യമായിട്ട് വാങ്ങുന്നത്. എന്നാലും ഇനി ഞാൻ ഈ റൈസ് തന്നെ വാങ്ങുള്ളൂ കേട്ടോ, കാരണം ഞാൻ ഇത്രയും കാലം വിചാരിച്ചത് ഈ വൈറ്റ് റൈസ് വാങ്ങിയാൽ ചോറ് നന്നാവില്ല എന്നാട്ടോ. പക്ഷെ എന്നാലും നെക്സ്റ്റ് ഓഫ് പോയി കഴിഞ്ഞപ്പോൾ അവിടെ നല്ല ഹൈ ക്വാളിറ്റി റൈസ് വാങ്ങി, ഒന്ന് ഒരു 80% മാത്രം വേവിച്ചെന്നല്ല, അപ്പം തന്നെ ഫാനിൻ്റെ ചൂടിൽ വെച്ച് തണുപ്പിച്ച്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിന് നല്ല നന്നാവും കേട്ടോ. നമ്മൾ അങ്ങനെ തന്നെ ഊറ്റി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിൻ്റെ അടിയിലൊക്കെ വരുന്ന നൂട്ടുന്ന ഇതിലാവും, അപ്പം തന്നെ നമ്മൾ ഫാനിൻ്റെ അടിയിൽ വെച്ച് തണുപ്പിച്ചാൽ മതി. സോയാ സോസ് കുറച്ചും കൂടെ വയ്ക്കാം, വിനാഗിരി കുറച്ച് കൊടുക്കട്ടെ, ഇനി വേണമില്ല. പിന്നെ സ്പ്രിംഗ് ഓണിയൻ ഒന്ന് ബാക്കി വെച്ചത് കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് പെപ്പർത്തോട് കൂടെ ഇട്ട് കൊടുക്കാം. ശരിക്ക് വൈറ്റ് പെപ്പർ പൗഡറാണ് കേട്ടോ വേണ്ടത്, ഓൾമോസ്റ്റ് എല്ലാം ഇട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കുറച്ച് സോൾട്ട് കൊടുക്കാൻ, കുറച്ച് ഉപ്പും കൊടുക്കുന്നുണ്ട്, ഉണ്ടാക്കുന്ന ചിക്കൻ ചില്ലിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഗാർലിക്ക് ഇട്ടിട്ട് പിന്നെ ക്യാപ്സിക്കവും ഉള്ളിയും സ്പ്രിംഗ് ഓണിയനും കൂടെ വഴറ്റി, പിന്നെ അതിലേക്ക് ചിക്കൻ പൊരിച്ചിട്ടാണ് ഇടേണ്ടത് കേട്ടോ. അത് ശരിക്കും എന്നോട് വിട്ടുപോയിരുന്നു, അപ്പോൾ ഞാനിതൊന്ന് വഴറ്റി മാറ്റി വെച്ചിട്ടാണ് പിന്നെ രണ്ടാമത് ചിക്കൻ പൊരിച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ അടുപ്പത്തേക്ക് എടുത്ത് വെച്ചത്. പക്ഷേ ശരിക്കും അങ്ങനെ ചെയ്യരുത് കേട്ടോ, ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയ പോലെ തന്നെ നല്ല പെട്ടെന്ന് തന്നെ ഹൈ ഫ്ലെയിമിൽ ചെയ്തെടുക്കേണ്ട ഒരു കാര്യമാണ് ചിക്കൻ ചില്ലി. അപ്പോൾ ഇതുണ്ടോ, ഞാനതങ്ങ് മാറ്റി വെച്ചു. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ബീഫ് ഫ്രൈ ആണ് കേട്ടോ. വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി, ചെറിയ ഉള്ളി മാത്രമേ ഞാൻ യൂസ് ചെയ്തേട്ടോ, വലിയ ഉള്ളി യൂസ് ചെയ്തിട്ടില്ല. അത് നന്നായിട്ട് വഴറ്റി ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഇട്ടു, പിന്നെ തക്കാളി ഇട്ട്, പച്ചമുളക് ഇട്ട്, കറിവേപ്പില ഇട്ടു, എന്നിട്ട് മസാലകളും കൂടെ ഇട്ടിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഇത് മൂന്ന് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ വേവിച്ച് തലേന്ന് വേവിച്ച് വെച്ചാൽ ബീഫും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് വറ്റിച്ചെടുക്കുക ചെയ്തേ. പിന്നെ എന്താ, ഞാൻ അതിൻ്റെ ഇടയ്ക്ക് നേരത്തെ മറന്നുപോയ ചിക്കൻ ചില്ലിക്കില്ല, ചിക്കൻ ഇവിടെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കൻ ചില്ലിക്ക് വേണ്ടിയിട്ട് ചിക്കന് ഫ്രൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു രണ്ട് മൂന്ന് സ്പൂണ് കോൺഫ്ലോർ ഇടുക, കുറച്ച് കുരുമുളക് പൊടി ഇടുക, ഉപ്പിടുക, സോയാ സോസ് ഇടുക, ഇത്രയും കാര്യങ്ങൾ ഇട്ട് കുഴച്ച് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ വയറ്റി വെച്ച് പിന്നെ ക്യാപ്സിക്കം ഉള്ളി മിക്സിലേക്ക് ഈ ഫ്രൈ ചെയ്ത ചിക്കൻ ഇടുക, പിന്നെ സോസസ് ഒഴിക്കുക, ടൊമാറ്റോ സോസ്, ചില്ലി സോസ് ഉണ്ടെങ്കിൽ അത് ഒഴിക്കാം, പിന്നെന്താ സോയാ സോസ്. ഇത്രയും സോസ് ഒഴിച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൽ കുറച്ച് ഒരു സ്പൂൺ കോൺഫ്ലോർ കലക്കി ഒഴിച്ച് കഴിഞ്ഞാൽ ചിക്കൻ ചില്ലി റെഡി ആട്ടോ.
മുപ്പതാമത് ചിക്കൻ ചില്ലി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാനൊരു ട്രിക്കും കൂടെ ചെയ്തിട്ടുണ്ട്, കുറച്ച് റെഡ് കളറ് ഉപയോഗിച്ചിട്ടുണ്ട് ഫുഡ് കളറ്. അതും കൂടെ ആയിക്കഴിഞ്ഞപ്പോൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചില്ലി ഫ്രൈഡ് റൈസ്, പിന്നെ അവിടെ ബീഫ് പരത്തിയത് റെഡിയായി കൊണ്ടിരിക്കുന്നുണ്ട്. നന്നായിട്ട് ഇനി വറ്റാനുണ്ട്. പള്ളി പോയി പെരുന്നാളിന്റെ ഹാപ്പി നോട്ടി അങ്ങനെ എന്തോ ചോദിക്കും. ചാനലിന്റെ പണി കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ ചെറിയ പെരുന്നാൾ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇതിനിടയ്ക്ക് വേറെ ഒരുപാട് ആളുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് പറ്റുന്ന പോലെ വീഡിയോ ഒക്കെ എടുത്ത് നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എന്താ അടുത്ത വ്ളോഗായിട്ട് ഞാൻ ഉടനെ വരും കേട്ടോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ശരി, അസ്സലാമു അലൈക്കും.